നമസ്കാരം. അർജുൻ ഇന്ന് മലയാളികൾക്ക് സുപരിചിതനാണ്. അർജുനു വേണ്ടി 10 ദിവസത്തോളമായി കേരള ജനത പ്രാർത്ഥനയിലാണ്. ഇന്നലെ അർജുനായുള്ള തിരച്ചിൽ ഏകദേശം ലക്ഷ്യം കണ്ടുവെങ്കിലും അർജുൻ സഞ്ചരിച്ചു എന്ന് കരുതപ്പെടുന്ന ലോറി പൂർണ്ണമായും പുറത്തെടുക്കാൻ ഇന്നേ സാധിക്കുകയുള്ളൂ എന്ന് ബന്ധപ്പെട്ട അധികാരികളും ഉദ്യോഗസ്ഥരും അറിയിച്ചിരുന്നു. അർജുൻ സഞ്ചരിച്ച ലോറി അപകടത്തിൽപ്പെട്ടിട്ട് ഇന്നേക്ക് 10 ദിവസമായി എങ്കിലും അർജുൻ സുരക്ഷിതനായി തിരിച്ചെത്തണമെന്ന് ആഗ്രഹിക്കാത്ത മലയാളികളില്ല. എല്ലാവരും ഒരേ മനസ്സോടെ അവന് വേണ്ടി കാത്തിരിക്കുന്നു. വീണത് പുഴയോട് ചേർന്നായതുകൊണ്ടും അത് വീണിരിക്കുന്നത് തലകുത്തനെയാണ് എന്നുള്ളതുകൊണ്ടും തടിലോറി മുകളിൽ നിന്നും മറിഞ്ഞു വരുന്നത് കണ്ടു എന്ന വ്യക്തിയുടെ സാക്ഷ്യവും നമ്മെ അക്ഷരാർത്ഥത്തിൽ നിരാശരാക്കി. ഇത്രയും യാഥാർത്ഥ്യങ്ങൾ മുന്നിൽ നിൽക്കുമ്പോഴും മാധ്യമങ്ങൾ പുറത്തുവിട്ടതും ഇപ്പോൾ പറയുന്നതുമായ വാർത്ത പ്രതീക്ഷയുടെ വാക്കുകളാണ്. ശരിക്കും എന്താണ് അർജുന് സംഭവിച്ചിട്ടുണ്ടാവുക? അർജുന ആ ലോറിയിൽ തന്നെ ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അർജുന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന സാഹചര്യമായിരിക്കുമോ? 3 സാധ്യതകളാണുള്ളത്. 1. അർജുൻ അപകടം സംഭവിക്കുമ്പോൾ ലോറിക്കുള്ളിൽ ആകാതിരിക്കാനുള്ളതാണ്. 2. ഇത്രയും ഉയരത്തിൽ നിന്ന് മലയുടെ ഒരു ഭാഗത്തോടൊപ്പം ഒരുപാട് മലക്കം മറിഞ്ഞ് ലോറി വരുമ്പോൾ അർജുൻ എവിടെയെങ്കിലും തെറിച്ചു വീണിരിക്കുമോ എന്നുള്ളതാണ്. ഇനി 4. ലോറിക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ലോറി കരയിലല്ല, വീണതോ തലകുത്തനെയും. ഈ 3 സാധ്യതകളും വിരൽ ചൂണ്ടുന്ന യാഥാർത്ഥ്യം എന്താണ്? മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രതീക്ഷയേക്കാൾ യാഥാർത്ഥ്യം എന്നത് എന്താണ്? തിരച്ചിലിൻ്റെ ഒരു ഘട്ടത്തിൽ ആ മാതാവ് പറഞ്ഞു, എൻ്റെ മകനെ ജീവനോടെ കിട്ടുമെന്ന പ്രതീക്ഷ എനിക്കില്ല എന്ന്. സത്യം എന്താകുമെന്നുള്ള ഏകദേശ ധാരണ നമുക്കറിയാം. ഇനിയെങ്കിലും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുന്ന രീതിയിൽ വാർത്തകൾ നൽകാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബാധ്യതയില്ലേ?